അറിയോ, അത് മൂന്ന് സീസൺ ഉണ്ട്, അതിലെ രണ്ടാമത്തെ സീസണിന്റെ പകുതിയായി. ഇനി മൂന്നാമത്തെ സീസണിൽ നടക്കാൻ പോകുന്ന ക്ലൈമാക്സ് ഇപ്പൊ കണ്ടേ. മൂന്നാമത്തെ സീസണിൽ നടക്കാൻ പോകുന്ന ക്ലൈമാക്സ് ഇപ്പൊ കണ്ടേ. അപ്പൊ പിന്നെ ഇപ്പം സീ മൊത്തത്തിൽ ഇരുന്ന് കാണണ്ടല്ലോ, പെട്ടെന്ന് തന്നെ കാണാൻ പറ്റിയില്ലോ. ആ സീരീസ് കഴിഞ്ഞ ഇനിയിപ്പോ ഞാൻ കണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മള് ഒരുപാട് നാളുകൾ കൂടിയിരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു വെബ് സീരീസിന്റെ ഒക്കെ ക്ലൈമാക്സ് ഒക്കെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇപ്പൊ ഈ ഫാൻ എഡിറ്റ് ഒക്കെ ഇറങ്ങുന്നുണ്ട്, ഈ നമ്മുടെ സിനിമയുടെ ആണെങ്കിലും വെബ് സീരീസ് ഒരുപാട് പേര് അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. അതെ, പക്ഷെ എങ്കിലും നമ്മൾ ഒരിക്കലും എഡിറ്റ് ചെയ്തിടാൻ നേരത്തെ ഇതിന്റെ ക്ലൈമാക്സ് ഒന്നും എടുത്തിടാണ്ടിരിക്കും, അല്ലെങ്കിൽ സ്പോയിലർ ഒന്നും ഇടരുത്. അതൊരിക്കലും ശരിക്കും ആ സിനിമേനെ കൊല്ലുന്നതിന് തുല്യമാണ്. തീർച്ചയായും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്, നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ വെബ് സീരീസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഗംഭീര വെബ് സീരീസുകളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മള് പതുക്കെ ഇരുന്ന് കാണാൻ നമുക്ക് സമയമനുസരിച്ച് കാണുന്നതാണ്. ഇപ്പൊ അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും ഈ ക്ലൈമാക്സ് ഒരിക്കലും പറയാതിരിക്കുക, സ്പോയിലർ പറയാണ്ടിരിക്കുക. അതോ പണ്ട് കൊറോണ സമയത്തൊക്കെയാണ് നമ്മുടെ ഈ വെബ് സീരീസ് ഒക്കെ ട്രെൻഡിംഗ് ഒക്കെ ആയി നിന്നത്, കാണാനായിട്ട് സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഈ വെബ് സീരീസ് ഒക്കെ കാണാനാണെങ്കിൽ ഞാനൊക്കെ ഇഷ്ടംപോലെ ടൈം മാറ്റി വെച്ചിട്ടാണ് ഓരോ സീരീസ് ഒക്കെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ആൾക്കാർക്ക് സമയം വളരെ കുറവാണ്, അതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സമയം ഉണ്ടാക്കി എന്നാ ഇത് കണ്ടേക്കാം, നമുക്കൊരു റിലാക്സേഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്ക് മറ്റേ യൂട്യൂബ് ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റയില് റീലായിട്ടും ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരുന്നാല് ശരിക്കും അത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ സിനിമയൊക്കെ ഉണ്ടല്ലോ, തിയേറ്ററിൽ പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഒ ടി ടിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്പോയിലർ ആ മൊത്തം. അപ്പൊ ഈ ഒ ടി ടി വന്നിട്ട് കാണാൻ നിന്നവരാണെങ്കിലും അവർക്ക് പിന്നെ കാണാൻ പറ്റത്തില്ല, ക്ലൈമാക്സ് മൊത്തം ഇങ്ങനെ വമ്പിച്ചു കിടക്കാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് കണ്ടിട്ട് വന്നിട്ട് കഥ പറയുന്ന ആൾക്കാരോടും പറയട്ടെ, കാണാത്ത ആൾക്കാരാണെങ്കിൽ അവരോട് വന്നിട്ട് അധികം കഥ പറയാതിരിക്കുന്നതായിരിക്കും. അത് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ. എന്തായാലും ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നും, അത്ര മാത്രമേ പറയാനായിട്ടുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ഡ്രൈവ് ആണ്, കൂടെയുണ്ട് ജോബി ആൻഡ് ടാനിയ.